Warte. ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. തലയ്ക്കകത്ത് ഒട്ടും തെളിച്ചില്ലായിരുന്ന സമയത്ത് നല്ലവരെ മുഴുവൻ അകറ്റി നിർത്തി നന്മകൾ ചെയ്യാതിരുന്നു. അച്ഛൻ സ്വന്തം മക്കളെപ്പോലും തള്ളിക്കളഞ്ഞിട്ട് എനിക്കൊപ്പം നിന്നതാ. എന്നിട്ടും ആ നന്മ കാണാൻ എനിക്ക് കഴിയാതെ പോയി. അതിന് ഞാൻ അച്ഛനോട് ക്ഷമ ചോദിക്കുക. നരൻ നന്നായിപ്പോ അവനൊപ്പം ഞാൻ നിന്നു. അത് മോഹന് സഹിച്ചില്ല. കാരണം നല്ല ആളുകളെ മുഴുവൻ നന്ദനിൽ നിന്ന് അകറ്റാൻ ഒരുത്തനുണ്ടായിപ്പോയി. നുണകൾ മാത്രം പറയുന്ന ഒരുത്തൻ. അവന്റെ പ്രവൃത്തിയില് ഇപ്പോഴും ഒരു ജീവൻ പൊലിയേണ്ടതാ. ഞാൻ പെങ്ങളെ പോലെ സ്നേഹിച്ച രഹിന എന്നൊരു പെൺകുട്ടി വെള്ളം കുടിച്ച് മരിക്കേണ്ടതായിരുന്നു. അവന് സ്വത്തൊക്കെ എഴുതി കൊടുത്തല്ലോ മോനെ. രോഹിണിയും രക്ഷിമോളൊക്കെ അനുഭവിക്കേണ്ടതൊക്കെ അവൻ തട്ടിയെടുത്തല്ലോ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ എന്നെ ആളി കത്തിക്കാൻ അവന് കഴിഞ്ഞു. വല്ലാത്തൊരു ജന്മൻ തന്നെയാ. എത്രയെത്ര പെൺകുട്ടികളാണ് കുടുംബങ്ങളാണ് അവൻ കാരണം കണ്ടീര് കുടിച്ചത്. നന്ദൻ എന്റെ മോനെ തല്ലിച്ചതച്ചപ്പോ മകനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ അവന്റെ പള്ളക്ക് കുത്തിയവനാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇവനെ കൊല്ലാൻ അതിന്റെ ഇരട്ടി ആവേശമായിരിക്കും. അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ എത്രത്തോളം അവനെ സ്നേഹിച്ചോ അതിന്റെ നൂറിരട്ടി വെറുപ്പോടെ നടക്കുക. എനിക്കും എന്റെ കുടുംബത്തിനും അവൻ ഉണ്ടാക്കിയ നഷ്ടത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. എങ്കിലും തൃപ്തി കിട്ടണമെങ്കിൽ അവൻ വേദനയോടെ കിടന്ന് പിടയുന്നത് കാണണം. നരനെ കാണുമ്പോ പറയണം, ഞാനിപ്പോ ശത്രുവല്ല, എന്തിനു വേദനയും കൂടെ ഉണ്ടാവുമെന്ന്. അവസാനം നിന്റെ അളിയൻ തിരിച്ചറിയേണ്ടവരെ ഒക്കെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ മക്കളെ പോലും തള്ളിക്കളഞ്ഞിട്ട് മരുമകനെ സ്നേഹിച്ചവനാ ഞാൻ. അങ്ങനെയുള്ള എന്റെ വാക്കുപോലും കേൾക്കാതെ പെങ്ങന്മാരുടെ ജീവനെടുത്തൊരുത്തനെ സ്നേഹിക്കുകയായിരുന്നു നന്ദൻ. അതിനേതായാലും ഇപ്പൊരു മാറ്റം വന്നു. ക്ഷമ പറഞ്ഞു അവൻ എന്നോട്. രഹനെ കൊണ്ടുപോയി അവന്റെ ആൾക്കാരുടെ ടാങ്കിൽ തള്ളിയെന്ന് ദീന ടീച്ചറെ വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ ശരീരം മുഴുവൻ തിളക്കിയായിരുന്നു. അന്നേരം മുതൽ അവൻ എങ്ങനെയെങ്കിലും എൻ്റെ കൈ കിട്ടണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. മോനെ, നന്ദൻ അവനെ കൊല്ലും, അതാ എൻ്റെ പേടി. അതിനുമുമ്പ് അതെനിക്ക് ചെയ്യണം അച്ഛാ. സത്യം മനസ്സിലാക്കിയ നന്ദൻ ഇനി രോഹിണി തിരികെ വിളിക്കും. ജോസാറിനെ രോഹിണി തമ്മിൽ ഒന്നിപ്പിക്കും. അവരുടെ ജീവിതം വീണ്ടും ഒന്ന് പച്ചപിടിക്കുന്ന സമയത്ത് നന്ദൻ ജയിലിൽ പോകാൻ പാടില്ല. അതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റൂ. രഹനയുടെ കാര്യം എന്നോട് പറഞ്ഞു. അത് അത്ര നിസ്സാരമായി തള്ളാൻ പറ്റത്തില്ല. അങ്ങനെ കൊലവിളി നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനെ ഉറപ്പായിട്ടും നന്ദൻ കൊല്ലും. നീയും നിന്റെ പെങ്ങളും തമ്മിലുള്ള സ്നേഹമായിരുന്നില്ല നന്ദൻ അയാളുടെ പെങ്ങന്മാരോട്. അതുകൊണ്ട് തന്നെ രാഖിമോളുടെ മരണം, രോഹിണിയുടെ ദുരന്തം, ഇപ്പോ നന്ദ പെങ്ങളെ പോലെ സ്നേഹിക്കുന്ന രഹന എന്ന പെൺകുട്ടിയുടെ കണ്ണീര്, പിന്നെ ആ ലീന ടീച്ചറിന്റെ തകർച്ച, അതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന ചിന്തയിലാണ് നന്ദൻ. അയാള് അത് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള പോക്ക് അത്ര സുഖകരമായിരിക്കില്ല. ആര് തടുത്താലും നന്ദൻ ചെയ്യേണ്ടത് ചെയ്യും. ഞാന് ഓന്ത കൂട്ടനും കൂടെ അവന് വേണ്ടി കറങ്ങി നടക്കണുണ്ട്. അവനെന്റെ കൈ കിട്ടിയ അവന്റെ രണ്ട് കാലും വലിച്ചീറി അവനെ കടലിൽ കൊണ്ട് തള്ളും. ആരെയാടാ വലിച്ചു കീറാൻ പോകുന്നത്?
പറയടാ നിന്റെ ഓടി. അച്ഛനും മോനും കൂടെ ഒത്തുകൂടിയാ പിന്നെ ദുഷ്ടത്തിനവേ ചിന്തിക്കോ? അയ്യോ, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു അമ്മയും അതിനുപറ്റി ഒരു മോളും. കൂടുതൽ സന്തോഷിക്കണ്ട, മിക്കവാറും മോൾ ഇവിടെ തന്നെ വന്ന് നിൽക്കും. വയറൊഴിയുമ്പോ അമ്മയ്ക്ക് മോക്കും മാറി മാറി ലാലിക്കാം കുഞ്ഞിനെ. ലാലിക്കൂന്ന് കുഞ്ഞെന്നല്ലേ നിങ്ങൾ രണ്ടിനെ എടുത്തോണ്ട് നടന്നതേ? ഞാനും എന്റെ അമ്മയും ഇവൾക്ക് കുഞ്ഞുങ്ങളെ ചതുർത്ഥിയായിരുന്നു. അതിന്റെ ഇരട്ടി ആയിരിക്കും നിന്റെ മോക്ക്. അല്ല, നയനയെ ഇവിടെ കൊണ്ട് വിടുമെന്ന് നന്ദൻ പറഞ്ഞായിരുന്നു. ആ, മിക്കവാറും അത് സംഭവിക്കും. നിന്റെ ഉപദേശവും അവളുടെ കയ്യിൽ ഇരിപ്പു. ദേവി, ഇത് അവളെ അവിടെ തന്നെ നിന്ന് പഴയ്ക്കാൻ അനുവദിക്കണം. അതിനെ നിങ്ങളെ മോള് വിചാരിക്കണം. തനി പാമ്പായ ഒരുത്തനെ കൂട്ടുപിടിച്ച് ആ കുടുംബം കലക്കാൻ ശ്രമിക്കല്ലേ? അയ്യോ, അവൾ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. മിണ്ടരുത്. നീ ഇങ്ങോട്ട് അവള് കയറി വന്നാൽ അവളുടെ കയ്യും പിടിച്ചോണ്ട് പോയിക്കൊള്ളണം. എവിടെയെങ്കിലും പോയി ജീവിക്ക് രണ്ടും, അല്ലെങ്കിലേ നരകയ്ക്ക്. ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനൊരമ്മയും അവനൊരു മരണ വാർത്ത ഉടനെ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് എന്റെ തന്നെയാ. എന്നാ, അതിനു മുമ്പ് മറ്റൊരു വാർത്ത അവന്റെ കാതിലെത്തും. അവൻ പെങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒരുത്തി തീരും, ഒരു മലപ്പുറത്തുകാരി. പിന്നെ അവിടെ തീരണ്ടേ? നന്ദനോട് നടന്നതൊക്കെ പറഞ്ഞത് നാളെ അവളുടെ വീട്ടിൽ പറയാനിരിക്കുന്നത് അവളുടെ നാവാ. ആ നാവ് നിലയ്ക്കണം. ഞാൻ ഏതാണ്ട് വിരണ്ട് നടക്കുക. തട്ടുകടക്കാരൻ്റെ അടുത്തോട്ട് വരുമ്പോഴൊക്കെ എന്റെ നെഞ്ചെടുപ്പ് കാത് കേൾക്കാം. ഭയക്കാതടി, ഏത് നിമിഷം എന്തും സംഭവിക്കാവുന്ന ജീവിതമാണ് നമ്മുടെയൊക്കെ. ശരിക്കും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ നിന്നെ അവിടെ തിരികെ എത്തിച്ചത്. അല്ലെങ്കിൽ നീ ഇപ്പോഴും പുറത്താ. അല്ല, നീ തിരികെ വന്ന ശേഷം അവൻ അല്പമെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇടയ്ക്കെപ്പോഴോ എന്റെ ഉപദേശം കേട്ടിട്ട് അവൻ നിന്നെയും കൊണ്ട് എവിടെയൊക്കെയോ ചുറ്റി. അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും അതൊക്കെ അതേ നിസ്സംഗതയോട് വേണം നീയും എടുക്കാൻ. നിനക്ക് ഞാൻ പറഞ്ഞ തുക തരും. പിന്നെ ഇവിടെ എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും അതുകൊണ്ട് നിനക്ക് ഇവിടെ ജീവിക്കാം. എതിരാളികൾ തകരണമടി, അവർ തകർന്നാലേ നമുക്ക് ജീവിതമുള്ളൂ. നമ്മൾ നമ്മളെ അത് പഠിപ്പിക്കണം, വിശ്വസിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഭയം വിട്ടു മാറിയിട്ടില്ല. നന്ദേട്ടൻ ശരിക്കും ഒരു ഗുണ്ടൊന്നുമല്ല, പക്ഷെ വഞ്ചിച്ചു എന്നറിഞ്ഞാ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു മനസ്സുണ്ടായേക്ക്. അതിനെയാ ഞാൻ ഭയക്കുന്നത്. എടി, ഇതുപോലെ എന്തിനും പോന്നവന്മാരെ ഒക്കെ മെരുക്കെടുത്തിട്ട് തന്നെയാ ഞാനിപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അവനെ എനിക്ക് നിന്നെ പോലെ ഭയമൊന്നുമില്ല. പക്ഷേ ഭയക്കേണ്ടത് അവളെയാ. രേഹനെ, അവൾ അവളുടെ വീട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞ എന്റെ മയ്യ തുറപ്പാ. സ്നേഹിക്കാനറിയാവുന്നവരാ അവളുടെ ആൾക്കാർ. എന്നാ പൊരുത്തക്കേട് കണ്ടാൽ അവിടെ തീരുവല്ല. അവളെ എങ്ങനെ കൊല്ലുന്നാ പറയുന്നത്? കർമ്മം ചെയ്യുന്നത് ഞാനല്ലല്ലോടി. പിന്നിൽ നിന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, അത് ചെയ്യാൻ ആളുണ്ടാവും. നീ ഇവിടെ എന്നെ സഹായിക്കേണ്ടത് മറ്റൊരു തരത്തില്ല. നന്ദന്റെ നീക്കങ്ങള്, അവൻ പുറത്തേക്ക് പോകുന്ന സമയം, അതൊക്കെ എന്നെ അറിയിക്കണം. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് ആണ് നടക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടി ഏതാണ്ട് സെയിലാവാറായി. പകൽ അളവ് നടക്കാത്തത് കൊണ്ട് അർദ്ധരാത്രിക്ക് ശേഷം അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടിയ ഒരു രണ്ടാഴ്ച, അതിനുള്ളിലെല്ലാം വിറ്റിട്ട് ഞാൻ മുങ്ങും. അയ്യോ, അപ്പൊ എന്റെ കാശോ? അത് തന്നിട്ട് ഞാൻ പോവും. അതും സ്വപ്നം കണ്ട് ജീവിക്കാൻ ഞാൻ. ആ സ്വപ്നം നടക്കാൻ ഞാൻ പറഞ്ഞത് നടക്കണം. ചില മരണങ്ങൾ, അതിൽ ആദ്യത്തേത് അവളുടെ തന്നെ. ഒരു കുടുംബം പുന്നാരിച്ച് വളർത്തിയവളുടെ.
ഇതുപോലെ തന്നെ മൃഗീയമായിട്ട് രാഖിമോളോടും അവൻ പെരുമാറിയത്. എന്നാൽ ആ സമയത്ത് ഞാനൊന്നും തിരിച്ചറിഞ്ഞതുമില്ല, ദൈവം എന്നെ അവിടെ എത്തിച്ചതുമില്ല. അതുകൊണ്ട് അവൾ അകന്നുപോയി. ഇനി ആർക്കും ആ ഗതി വരാൻ പാടില്ല. ആരുടെ മരണം അവൻ കാണാൻ പാടില്ല. മറിച്ച് അവൻ മരിച്ചു കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. ഇനി നന്ദന്റെ വീട്ടിലേക്ക് അവൻ വരില്ല. എങ്കിലും രഹന മരിച്ചില്ലെന്നറിയുമ്പോ ഇവളെ കാണാൻ അവൻ വരും. അങ്ങനെ വരുമ്പോ നീ എന്നെ വിളിക്കണം. ഉമ്മമ്മയും ബാപ്പയും ഒന്നും അറിയാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, ആ നേരത്ത് നീ എന്നെ വിവരം അറിയിക്കണം. അതിനു മുമ്പ് അവൻ വന്ന വിവരം പറഞ്ഞ ഞാൻ ആ പരിസരത്തെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. കൊല്ലാതെ അവനെ ജയിലിലാക്കി കൂടെന്നെന്താ? ജയിലിലായാലും ഇത്തരക്കാർ ഉടനെ ഇറങ്ങും. മറ്റുള്ളവർ സമാധാനത്തോടെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അവൻ അവതരിക്കുന്നതും നാശം വിതയ്ക്കുന്നതും. അത് ശരിയാ ചേച്ചി. അല്ല, നന്ദന്റെ അച്ഛന്റെ അമ്മയുടെ അരികില് നന്ദൻ വേണം. അതേപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. രാഖിമോളെ കൊന്നത് അവനാണെന്നറിയുമ്പോ ഞാൻ ജയിലിൽ പോകുന്നത് സങ്കടമാണെങ്കിലും അവനെ കൊന്നതിൽ അവൻ ആശ്വസിക്കും. പിന്നെ നിരപരാധിയായ ഒരാളെ പലതവണ ക്രൂശിച്ചു. ആദ്യം എന്റെ ഭാര്യ നിമിത്തം, പിന്നെ അളിയനായി വന്നവനോട് ആത്മാർത്ഥത കാട്ടാൻ ഒരുപാട് ദ്രോഹിച്ചു. എന്നാൽ ഇനി ജയിലിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ജോസാറും രോഹിണി ചേച്ചിയും ഒന്നിക്കണം. പിന്നെ സ്വഭാവം മാറിയ നരനും ജോസാറും ഒക്കെ എന്റെ അച്ഛനും അമ്മയ്ക്കും തുണയായിക്കോളും. അതുകൊണ്ട് ആരും കൊല, അത് തന്നെ അവന്റെ കാര്യത്തിൽ വേണം. നന്ദേട്ടാ, അവൻ വഴിയരികിൽ നിന്ന് ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആള് വേറെ ആരുമല്ല, നന്ദേട്ടന്റെ ഭാര്യ തന്നെയാ. ലോഹ്യത്തിലാണല്ലോ. അതെ, നല്ല ലോഹ്യത്തില്. അവളെ ഞാൻ വെറുതെ വിടത്തില്ല. അമ്മയാവും പോകുന്ന സമയത്ത് പോലും ആ ഒരു ചിന്തയില്ല. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ വെച്ച് അവൾ സുഖം കണ്ടെത്തുക. അപ്പൊ കുഞ്ഞ് ജനിച്ചാലോ ആ കുഞ്ഞിനെ വെച്ച് ബാർഗെയിൻ ചെയ്യും. അതാ സാധനം. അവളെ തിരികെ വിളിച്ചത് ആപത്തന്താ? ആര് മരിച്ചാലും താൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവര് അതിനു വേണ്ടി എന്തും ചെയ്യും. എന്റെ രാഖി പോയി. രോഹിണിയച്ചിക്കും രഹനയ്ക്കും കിട്ടിയ നേരിയ ഭാഗ്യം അവൾക്കില്ലാതെ പോയി. ടാങ്കിന്റെ മൂടി അടച്ചില്ലോടാ, അത് മാറ്റിയാല് ജടം കിട്ടും. അത് ചിലപ്പോ ഒന്ന് രണ്ട് ദിവസമൊക്കെ വൈകിന്ന് വരാം. അല്ല, നിനക്കൊപ്പമല്ല രഹന വന്നത്. എന്നിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നീ എന്ത് മറുപടി പറയും? ഞാൻ കറിയും. എന്നിട്ട് അവളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്ന് പറയും. അപ്പൊ പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണ്ടേ? മറ്റവൻ ആ എസ് ഐ, അവനിപ്പോ എനിക്കെതിരാ. എങ്കിലും ഒന്ന് കാല് പിടിച്ച് നോക്കാം. പരിചയമില്ലാത്ത നമ്പറാ. ഹലോ. ആ ഹലോ, നിങ്ങളുടെ ഭാര്യയല്ലേ രഹന? അതെ. അവര് മരിച്ചു. ഹലോ ഹലോ, കട്ടായല്ലോ. മരണവാർത്ത അറിയിച്ചത്. എടാ അവളെ ചത്തന്ന്. അധികം മണമില്ലാത്ത രണ്ട് പെഗ് മദ്യം കഴിക്കണം. ബോഡി ഹോസ്പിറ്റലിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞേ വരൂ. അത് കഴിഞ്ഞേ അങ്ങ് എടുക്കത്തുള്ളൂ. അപ്പൊ അവള് പോയി. മയ്യത്തെടുക്കുമ്പോ നന്ദനും വരില്ലേ? നന്ദൻ മാത്രമല്ല, നരനും ലീനയും ഒക്കെ വരും. ചിലപ്പോ ഹോസ്പിറ്റലിൽ ഇന്ന് രോഹിണിയും വരട്ടെ. എല്ലാവരും വരട്ടെ. അതിനകം എല്ലാരെയും ഞാൻ അവർക്കെതിരെ തിരിച്ചിരിക്കും. പോലീസ് ഒന്നും അവരോടെന്ത് പറയും? എസ് ഐ ബലരാമൻ അടഞ്ഞിരിക്കുന്ന പ്രശ്നം
അയാളെ എങ്ങനെ ഇങ്ങനെ മെരുക്കെടുക്കണം? അയാൾ മെരുങ്ങോ? എന്തു ചെയ്യാന, പല സ്ത്രീകളെ ഞാൻ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതൊക്കെ പണത്തിനും സ്വത്തിനും വേണ്ടിയായിരുന്നു. അല്ലാതെ സ്ത്രീ എനിക്കൊരു അപൂർവ വസ്തുവൊന്നുമല്ല. അത് അയാൾക്കറിയില്ല. അയാളുടെ ഭാര്യ ഇന്നേ വരെ ഒരു തെറ്റായ കണ്ണോടെ ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ കളിച്ചിരിക്കുന്നത് ആ നരനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെയും ബലരാമനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവൻ കളിച്ച കളിയായിരിക്കും ഇത്. പറഞ്ഞിട്ടെന്താ, നന്ദനും നരനും തമ്മിൽ ഒന്നിച്ചു കാണില്ലേ ഇപ്പോ? എല്ലാവരും ഒന്നിക്കട്ടടാ. അവരെയൊക്കെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. പത്താളുടെ തലയുമായി നടക്കുന്ന രാവണനോട് മത്സരിക്കാൻ അവന്റെ ഒന്നും തലച്ചോറ് പോരെ പ്രകാശ. ഇതുവരെ അവനൊന്നും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ അറിയിച്ചു കൊടുക്കണം. അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് രഹനയുടെ മരണം. നീ വാ, രണ്ടര അടിക്കാം. എന്നിട്ട് ആംബുലൻസിൽ നിറക്കുന്ന ഒരുപാട് കെട്ടിയോളിമാരിൽ ഒരാളുടെ ജഡം കണ്ട് അലമുറിയിട്ട് കരയണം. നീ വാടാ പ്രകാശ. മുമ്മ, ഞാനൊന്ന് മലപ്പുറത്തേക്ക് പോയാലൊന്നൊന്ന് ആലോചിക്കാം. അനക്കാ ഇബിലീഷിനെ കാണാതിരിക്കാൻ വയ്യ. അല്ലടാ, എവിടായിരുന്നു മോനെ? രഹനെ മോൾ എവിടെ? അതോ എന്താ പറ്റി പോയി അപ്പളെ? അത് ഞാൻ പറഞ്ഞല്ലോ, ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു മാരുതിവാനിൽ വന്ന കുറെ ഗുണ്ടകൾ രഹനെ തട്ടിക്കൊണ്ടുപോയി. എന്റെ പടച്ചോനെ, എന്നിട്ട് രഹന എവിടെ? ഒന്നും അറിയില്ല. എന്റെ കൈ തല്ലി ഒടിച്ചു, പിന്നെ ഒന്നും അറിയില്ല. അല്ല മോനെ, ഇനിയിപ്പാ പഹയന്മാര് ഞമ്മളെ മോളെ എവിടെയേക്കും കൊണ്ടുപോയിട്ടുണ്ടാകുക? സംഭവം നടന്നിട്ട് കുറെ നേരമായിട്ടും ഇത് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്. എന്നാ ഓള് പുയ്യാപ്പിളക്കൊപ്പം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞതാ? എന്തോ അപകടം മണത്തത് കൊണ്ടാ അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും എൻ്റെ അപ്പൻ നമ്മളെ തള്ളി വിട്ടില്ലേ ഷാജഹാനെ. ഉമ്മ, ഇനി പോനെ കുറ്റപ്പെടുത്തണ്ട. മോനെ, ഈ അകത്തു പോയി വിശ്രമിക്ക്. ഉമ്മ കൂടെ അന്വേഷിക്ക. കാണാതായിട്ട് അവർക്കൊക്കെ ഇത്രയും സങ്കടം മതിയോ? ആ, അവളുടെ ബോഡി ഇങ്ങ് വരുമ്പോ അലമുറയിട്ട് കരയാലോ. ശരിക്കും നീ ആരാ? ഞാൻ ഇക്കന്റെ ഭാര്യ ദീഗന. തലക്കടിയേറ്റപ്പോ മോന്റെ സ്വബോധം പോയാ. മോള്, ഒന്നും പറ്റിയില്ല എനിക്ക്. അവന്മാർ എന്നെ കൊണ്ട് പോയപ്പോ രക്ഷപ്പെടാൻ ഞാൻ ഓടി. ഓട്ടത്തിനിടയില് കാട്ടിനിടയിലുള്ള ഒരു ടാങ്കിൽ ഞാൻ വീണു. അവിടെ ഇട്ട് അവന്മാർ എന്നെ ടാങ്കിന്റെ സ്ലാബ് കൊണ്ട് മൂടി വെള്ളം തുറന്നു വിട്ടു. ഒരുപാട് വെള്ളം കുടിച്ചു. എങ്കിലും കൃത്യസമയത്ത് നന്ദേട്ടൻ അവിടെ എത്തി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, ടാങ്കിൽ ഞാൻ വീഴുമ്പോഴും അടിയേറ്റ ഇക്കയെ കുറിച്ചായിരുന്നു എന്റെ ചിന്ത മുഴുവനും. എനിക്ക് ബോധം പോയി. എഴുന്നേറ്റപ്പോ എല്ലായിടത്തും ഞാൻ നോക്കി. കാണാതായപ്പോ എവിടെയെങ്കിലും പോയി ചത്താ മതിയെന്നായിരുന്നു എനിക്ക്. പിന്നെ പടച്ചോന്റെ കൃപ കണ്ട് മോള് രക്ഷപ്പെട്ട ഞാൻ കാണിക്കുന്നത് കടുങ്കയാണല്ലോ എന്ന് കരുതി. ഇത്രയും ശത്രുക്കൾ പുയ്യാപ്പിളക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അതന്നെയാ ഞാനും പറയുന്നു.
എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം പാപ്പ. മോക്കണ്ട ഒരു താല്പര്യക്കുറവ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മതിയായില്ലേ? ആർക്കാണ് നമ്മളോട് ശത്രുത എന്ന് അറിയണമല്ലോ. അങ്ങനെയുള്ളവനെ ചതിയിൽപ്പെടുത്തണം, പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തണം. അന്ന് തനിക്ക് നേരിയൊരു ഡൗട്ട് തോന്നിയിരുന്നെങ്കിൽ ഇന്ന് പല പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയനെ. അവൻ എന്നെ കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുമ്പ് അവനെ തട്ടട്ടടി.